Hallelujah. Loga prashastamayi thirnirikkunna nammude kariyam love convention adinte moonamathe raathrilekku nammal vannirikkukayanu. ഇതിന്റെ പിന്നിൽ ത്യാഗം ചെയ്ത നമ്മുടെ പിതാക്കന്മാരുണ്ട്. ഹാലലൂയ. പ്രത്യേകിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ പാസ്റ്റർ സി എസ് മാത്യു അവറുകൾ. ഹാലലൂയ. അദ്ദേഹം എഴുതിയ മനോഹരമായിരിക്കുന്ന ഗാനം കർത്താവിൻ്റെ ദാസൻ ഇവിടെ വളരെ മനോഹരമായിട്ട് പാടുകയുണ്ട്. ആ പാട്ട് തന്നെയാണ് നമ്മളിപ്പം പാടാൻ പോകുന്നത്. ഒരുമിച്ച് പാടി നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. ഹാലലൂയ. ശത്രുക്കൾ തൻ്റെ മിത്രങ്ങളൊക്കെ തനിക്ക് ശത്രുക്കളായപ്പോൾ, സ്വന്തം സഹോദരങ്ങൾ പോലും തനിക്കെതിരായപ്പോൾ, ഹാലലൂയ, അദ്ദേഹം എഴുതിയ പാട്ടാണത്. ഞങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തലമുറകളാണ് ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ 11 മക്കളുണ്ടായിരുന്നു, 8 മക്കൾ മരിച്ചുപോയതാണ്. അതിൽ 5 പേര് നല്ല ശക്തന്മാരായ ആൺമക്കളായിരുന്നു. ഹാലലൂയ. അവരെ ആരെയുമല്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പ്രസ്ഥാനം നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരുന്നത്. സ്തോത്രം. അവരൊക്കെ എന്തുകൊണ്ട് മരിച്ചുപോയി, അവരൊക്കെ എന്തുകൊണ്ട് മാറ്റപ്പെട്ടു പോയി, ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയൂ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറ്റൊന്നായിരുന്നു. ഹാലലൂയ. സ്തോത്രം. എളിയവരായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ WMA അധ്യക്ഷനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 28 വയസ്സ് മാത്രമേ എനിക്കുള്ളൂ. 28 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പ്, സഹോദരങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ആ കാലത്ത് ഹാലലൂയ, ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷകരമായി ഞങ്ങൾ കഴിയുന്ന ആ കാലത്ത് ഞങ്ങൾക്ക് പലപ്പോഴും ഒരുമിച്ച് ഇരിക്കുവാനും ഒരുമിച്ച് ഞങ്ങൾക്ക് പലപ്പോഴും കുടുംബജീവിതത്തിൽ ഒരുമിച്ച് പോലും ഇരിക്കാനുള്ള സമയം കിട്ടാത്തതുപോലുള്ള ശുശ്രൂഷകളായിരുന്നു. ആ ചെറുപ്രായം മുതൽ പ്രിയ അപ്പച്ചനോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ 6 വർഷം അപ്പച്ചനോട് ചേർന്ന് ഈ ഭവനത്തിൽ വിശ്രമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ബാഗും ചുമന്നുകൊണ്ട് നടക്കുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. സാധാരണ മരുമക്കളൊന്നും ചെയ്യുന്ന കാര്യമല്ലത്, മക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യം. 6 വർഷം ഹാലലൂയ, അദ്ദേഹത്തിൻ്റെ ഒരു ദാസനെ പോലെ. അത് ഞാനതിൻ്റെ പിൻഗാമിയാകുമെന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. എൻ്റെ ആഗ്രഹമെല്ലാം നോർത്ത് ഇന്ത്യയായിരുന്നു. ഞാൻ ന്യൂഡൽഹിയിലാണ് ദൈവത്തിൻ്റെ വചനം പഠിച്ചത്. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അവസാന നിമിഷങ്ങളിൽ അപ്പച്ചൻ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ, ഞാൻ അതിനുശേഷം ബാംഗ്ലൂരിലും മൈസൂരിലുമായിട്ട് പ്രവർത്തിച്ചു. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. അവിടെയൊക്കെ മൈസൂരിലേക്ക്, മൈസൂരിനും ബാംഗ്ലൂരിനും ഇടയ്ക്കുള്ള മാണ്ഡ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, നല്ല ഒരു സഭയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി പ്രവർത്തിച്ച് ആരംഭിച്ച സഭയാണ്. അവിടേക്ക് പോകുവാൻ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ്. എന്നാൽ ആ സമയത്താണ് പ്രിയ അപ്പച്ചൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികളായിട്ട് ആരാണ് വരുന്നത്, ആരാണിതിനെ നിയന്ത്രിക്കുന്നത്, ആരാണിതിനെ നയിക്കുന്നത്, എനിക്ക് എൻ്റെ ആൺമക്കളെല്ലാം മരിച്ചുപോയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അന്ന് വളരെ ചെറുപ്പമാണ്, മക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിൻ്റെ ദുഃഖം, വേദന അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ കണ്ടു. അദ്ദേഹം എഴുതിയ അനേക ഗാനങ്ങൾ, ഞാൻ കരിയമ്പ്ലാവ് ചർച്ചിലെ വിശ്വാസിയാണ്, ഇതെൻ്റെ കൂടെ ചർച്ചാണ്, ഞാൻ പെരുമ്പട്ടിക്കാരനാണ്, പെരുമ്പട്ടി വില്ലേജിലാണ് ഈ ചർച്ചിരിക്കുന്നത്. ഈ ചർച്ചിൽ എൻ്റെ കുടുംബം, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, അവരൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഏകദേശം 100 വയസ്സ് അടുത്തിരിക്കുന്നു. ദൈവസഭയുടെ ആദ്യ വിശ്വാസ കുടുംബങ്ങളിലൊന്നാണ്. സ്തോത്രം. പക്ഷേ ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. എൻ്റെ ആഗ്രഹം എല്ലാം കേരളത്തിന് പുറത്തായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. അപ്പച്ചൻ്റെ അവസാനത്തെ ആ വാക്കുകൾ എന്നെ വളരെയധികം സ്പർശിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് തീരുമാനമെടുത്തു, ഇനിയും മറ്റെങ്ങും പോകണ്ട, ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ അപ്പച്ചന് സഹായിയായിട്ട്. അങ്ങനെ 6 വർഷം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിപ്പാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ദാസനെ പോലെ പോകുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. 1985 അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അതിനുശേഷം പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഞങ്ങൾ കടന്നു വന്നു. കടന്നു വന്ന നാൾ മുതൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒരു മനുഷ്യരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യരോട് പറഞ്ഞിട്ട് പ്രയോജനവുമില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ
മാതാപിതാക്കളെ നടത്തിയ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു. സ്തോത്രം. ഒരു ഗാനം പോലും എഴുതാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ കോളേജിൽ വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് ദൈവജനം പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. തിരുത്തിക്കാട് ബി എ എം കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാനൊരു സഭയുടെ ശുശ്രൂഷകൻ കൂടെയായിരുന്നു. ഞാൻ ആരംഭിച്ച സഭയാണ് ഇന്ന് മുക്കുഴിയിൽ വൃന്ദാവനത്തുള്ളതായിരിക്കുന്ന ഡബ്ല്യു എം എയുടെ ചർച്ച്. അന്ന് ഞാൻ കോളേജിൽ നിന്ന് സഭയിലേക്കാണ് വെള്ളിയാഴ്ച കടന്നു വരുന്നത്. അങ്ങനെ ആ കാലഘട്ടം മുതൽ ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ കർത്താവ് എനിക്ക് സഹായിച്ചു. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ ഞാൻ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഐ സി പി എഫ് ആരംഭിക്കുന്നത്. ഞങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഐ സി പി എഫ് ഇന്റർ കൊളീജിയറ്റ് പ്രയർ ഫെലോഷിപ്പ്. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ കല്ലറയ്ക്കൽ ഹാളിലാണ് ആ പ്രാർത്ഥനാക്കൂട്ടം ആരംഭിച്ചത്. ഇന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് ദൈവം അതിനെ വളർത്തി. ഞങ്ങളുടെ ബാച്ചൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ശ്രേഷ്ഠന്മാരായ അനേക കുട്ടികളെ ദൈവം അതിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് അവരൊക്കെ ലോകത്തിൽ വലിയ സുവിശേഷ പ്രഭാഷകന്മാരും ദൈവം ഉപയോഗിക്കുന്നവരുമാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് ദൈവത്തിനൊരു വ്യക്തിയെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിനൊരു വ്യക്തിയെക്കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ തകർന്നു പോവുക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല യൗവനമാണ്, നല്ല ആരോഗ്യമാണ്. അന്ന് മുതൽ ഞങ്ങൾ അധ്വാനിച്ചു. ഈ നിമിഷം വരെ അധ്വാനം തുടരുകയാണ്. സ്തോത്രം. രാത്രിയിൽ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. സ്തോത്രം. ആ സമയത്തും വെറുതെ വീട്ടിലിരുന്നിട്ട് ഹല്ലേലൂയ എല്ലാറ്റിൻ്റെ മുൻപിൽ വന്ന് ഞാനാണ് സർവമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. സ്തോത്രം. അവരെ ആരും ഞാൻ കുറ്റം പറയുകയല്ല, അവർക്ക് കിട്ടിയ ദർശനം അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ എനിക്ക് ഞങ്ങൾക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഏൽപ്പിച്ച വേല എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഞങ്ങളുടെ പ്രതിഫലം വാങ്ങുവാൻ ഞങ്ങൾക്ക് പോകണം. സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ വളരെയുണ്ട്, എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ. ഈ 75-ാമത്തെ കൺവെൻഷൻ ഇവിടെ മനോഹരമായിട്ട് നടക്കുമ്പോൾ ഇത് വെറുതെ ഉണ്ടായതല്ല, ഇതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരെ ഒന്നും ആരും കാണുന്നില്ല. ആ അധ്വാനിക്കുന്നവരൊക്കെ അതിൻ്റെ അടിസ്ഥാനങ്ങളാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ അടിസ്ഥാനശില ആരും കാണുന്നില്ല, മുകളിലത്തെ പണി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ കെട്ടിടം നിൽക്കുന്നത് അടിസ്ഥാനത്തിന്മേലാണ്. ആ അടിസ്ഥാനമില്ലെങ്കിൽ കെട്ടിടം നിൽക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു ഇത്രത്തോളം കൊണ്ടുവന്ന് 75-ാമത്തെ കൺവെൻഷൻ്റെ സകല മഹത്വവും ഞങ്ങൾ കർത്താവിന് നൽകുകയാണ്. ഞങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ ആദ്യത്തെ ദിവസം ഞാൻ ആദരിച്ച ദൈവത്തിൻ്റെ ദാസന്മാർ, 50-ഓളം ദൈവത്തിൻ്റെ ദാസന്മാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ആ ശുശ്രൂഷയിലായ ആ സമയത്ത്, ഏകദേശം 40 വർഷത്തോളമായി ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തെത്തി. ആ സമയങ്ങളിൽ ഞങ്ങളോടൊപ്പം ഇറങ്ങിയവരാണ് അവരിൽ പലരും. ഇറങ്ങിയവരെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദൈവദാസന്മാരുണ്ട്, പക്ഷേ ഞങ്ങളോടൊപ്പം അധ്വാനിക്കാൻ ഇറങ്ങിയവരാണ്. അധ്വാനിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കൂടുതൽ മനസ്സിലായത് ഞാൻ അമേരിക്കയിൽ പോയപ്പോഴാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വന്ന് ദൈവജൻ പ്രസംഗിക്കുന്ന വലിയ മിഷണറിമാരൊക്കെ അവിടെ നല്ലവണ്ണം കൂലിപ്പണി ചെയ്യുന്നവരാണ്. സ്തോത്രം. എനിക്കറിയാം ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളിൽ സാധനങ്ങൾ ചാക്കിനകത്ത് തലയിൽ വെച്ച് ചുമ്മിക്കൊണ്ട് പോയി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ നല്ല സ്യൂട്ടൊക്കെ ഇട്ട് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ജോലിയും മോശമല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റിയുണ്ട്. അവരങ്ങനെ ത്യാഗം ചെയ്തുണ്ടാക്കുന്ന പണമാണ് ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനായിട്ട് നൽകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ വെറുതെ ഇരുന്നല്ല ഈ പൈസ ഉണ്ടാക്കുന്നത്, അവർ വളരെ കഠിനാധ്വാനം ചെയ്താണ്. സ്തോത്രം. അവിടുത്തെ ഏതൊരു വലിയ പണക്കാരൻ, ഏതൊരു സമ്പത്തുള്ളവനെ നോക്കിയാലും അവന് സമ്പത്തുണ്ടല്ലേ, പണമുണ്ട് എന്നും പറഞ്ഞ് വെറുതെ നടക്കത്തില്ല. അവൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഏത് പ്രായത്തിലുള്ളവർക്കും ജോലി കിട്ടും. ഇവിടെ നമ്മൾ ഒരു പാസ്റ്ററായാൽ പിന്നെ ദേഹത്തോടെ ഒരു ഉറുമ്പ് പോയാൽ സഭയുടെ മൂപ്പം വരണം തൂക്കണമെങ്കിൽ, അല്ലെങ്കിൽ സെക്രട്ടറി വരണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. നമ്മളങ്ങനെ അങ്ങ് ശീലിച്ചു വെച്ചിരിക്കുക മലയാളികൾ. സ്തോത്രം. പക്ഷേ നല്ലവണ്ണം അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന, കായികമായിട്ട് പൗലൂസൊക്കെ നല്ല അധ്വാനിക്കുന്നവരായിരുന്നു. കൂടാരപ്പണി
ഏറ്റവും വിഷമമുള്ള പണിയാണ്. ആ പണിയൊക്കെ ചെയ്യുന്നയാളായിരുന്നു പൗലൂസ്. പക്ഷേ പ്രസംഗവേദിയിൽ വരുമ്പോൾ ആൾ മാറും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എൻ്റെ പിന്നിലുള്ള ഈ ചെറുപ്പക്കാരായ ദൈവദാസന്മാരോട് ഞാൻ ഈ സന്ദേശവും ആശയവുമൊക്കെ അവർക്ക് പങ്കുവച്ചു. അവർ പറഞ്ഞു, അച്ഛാൻ ഏത് നിലയിൽ നിൽക്കുന്നു, എന്തു പറയുന്നു, അത് ഞങ്ങൾ ചെയ്യാം. സ്തോത്രം. ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അപ്പച്ചൻ മരിക്കുന്ന അവസരത്തിൽ ഒരു ചെറിയ ഒരു മുറ്റം പോലെയുള്ള ഒരു ഗ്രൗണ്ടിലാണ് യോഗം നടന്നത്. ഇന്ന് 10,000 ആളുകൾക്ക് ഒരുമിച്ച് കൂടി ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കി. ഹാലലൂയ്യ. ഭരണകർത്താക്കളെ ഞാൻ കൺവെൻഷനിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലെ, ലോക്സഭയിലെ അതിൻ്റെ സ്പീക്കറെ വരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ പെന്തക്കോസ് സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടു. കാര്യം കൺവെൻഷന് വേണ്ടി ഇവിടുത്തെ ഭരണകർത്താക്കൾ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയ രാജു എബ്രഹാമൊക്കെ വളരെ ഞങ്ങളുടെ അടുത്ത ബന്ധുവാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഈ സ്റ്റേജിൻ്റെ, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ പുതിയ എം എൽ എ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗം ഇനിയും വളരെ കിളർത്തിയെടുത്ത് ഇതുപോലെ ഏകദേശം ഇത്രയും സ്ഥലം കൂടെ നമുക്ക് അപ്പുറത്തേക്കുണ്ട്. ആ കാര്യങ്ങളിൽ സഹായിക്കാമെന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞ് അതിനുള്ള ഓർഡർ വരെ ആയിട്ടുണ്ടെന്ന് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെല്ലാം ദൈവ അധ്വാനമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഹാലലൂയ്യ. സ്തോത്രം. പക്ഷേ ഞാൻ പറഞ്ഞത് എതിർപ്പുകളുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞതുപോലെ അതൊന്നും നമ്മുടെ അടുത്തൂടെ പോലും വരത്തില്ല. നമ്മളൊരു അഭിഷേകത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നമ്മളൊരു കൃപയ്ക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പുറത്തൂടെ അതങ്ങ് പോവുകയുള്ളൂ, അത് നമ്മളെ തൊടത്തില്ല. സ്തോത്രം.